ഹലോ നമസ്കാരം ഞാൻ അഭിലാഷ് വെൽക്കം ടു ബൈക്ക് ആൻഡ് റോഡിൽ നമ്മൾ ബൈക്ക് റൈഡിന് പോകുമ്പോൾ ഒരു ഗിയറിൻ്റെ ഒരു റൈഡിംഗ് ഗിയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ പലരും നമ്മൾ ഈ ഹെൽമെറ്റും ജാക്കറ്റും ഗ്ലൗസൊക്കെ ഇട്ടാലും നമ്മൾ മിസ് ചെയ്യുന്ന ഒന്നാണ് ഒരു റൈഡിംഗ് ബൂട്ട് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നോർമൽ ഷൂസോ അല്ലെങ്കിൽ ഒരു നോർമൽ ബൂട്ടോ ആയിരിക്കും പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്രാഷ് വരുമ്പോൾ ഈ ഒരു നോർമൽ ഷൂസും നോർമൽ ബൂട്ടും ഒന്നും നമ്മളെ സഹായിക്കില്ല എന്ന് എന്നാലും നമ്മൾ അതിന് ഇടുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒന്നാമത്തത് ഒരു സാധാരണ ഒരു റൈഡിംഗ് ബൂട്ടിൻ്റെ പ്രൈസാണ് സാധാരണ ഒരു നല്ലൊരു ക്വാളിറ്റി റൈഡിംഗ് ബൂട്ട് വാങ്ങണമെങ്കിൽ ഒരു 10 മുതൽ 20,000 രൂപ വരെയും നമ്മൾ റൈഡിംഗ് ബൂട്ടിന് കൊടുക്കേണ്ടി വരും രണ്ടാമത്തെ റൈഡിംഗ് ബൂട്ടിൻ്റെ കംഫർട്ടാണ് കാരണം എല്ലാവർക്കും റൈഡിംഗ് ബൂട്ട് കംഫർട്ടബിൾ ആകണമെന്നില്ല അതൊന്നാണ് അതൊക്കെ ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ റൈഡിംഗ് ബൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം നമ്മൾ റൈഡിംഗ് ഗിയർ വാങ്ങാൻ നമ്മൾ ലിസ്റ്റ് വെയ് നോക്കുമ്പോൾ അതായത് ഹെൽമെറ്റ് ജാക്കറ്റ് ഗ്ലൗസൊക്കെ വെച്ച് നോക്കുമ്പോൾ റൈഡിംഗ് ബൂട്ട് നമ്മൾ ലാസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ഇതൊക്കെ ഈ ഒരു കാരണം കൂടെ കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒരു റൈഡിംഗ് ബൂട്ടാണ് അതൊരു സാധാരണ റൈഡിംഗ് ബൂട്ടല്ല സോറി അതൊരു ലെതർ ബൂട്ടാണ് ഒരു നോർമലായിട്ടുള്ള ലെതർ ബൂട്ടാണ് പക്ഷേ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കൂർഗിൽ നിന്ന് ബാംഗ്ലൂർക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കല്ല് വന്ന് എൻ്റെ ലെഫ്റ്റ് ലെഗിൻ്റെ പെരിവിരലിൽ വന്ന് ഒരു കല്ല് വന്ന് അടിച്ചു അപ്പോൾ ആ റൈഡിൻ്റെ ആ ത്രില്ലിൽ ഞാൻ അപ്പോഴും ആ വേദനയും കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല പക്ഷേ നെക്സ്റ്റ് ഡേ ഞാൻ രാവിലെ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും കാല് നല്ല വേദന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാല് നിലത്ത് ഊന്നാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു അപ്പോഴാണ് ഞാനൊരു ഒരു റൈഡിംഗ് ബൂട്ടിനെ കുറിച്ച് ഞാൻ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്ന പോലും അപ്പോൾ എങ്ങനെ നോക്കിയിരുന്നാലും ഒരു റൈഡിംഗ് ബൂട്ട് ഞാൻ പറഞ്ഞ പോലെ റൈഡിംഗ് ബൂട്ടിന് ഒരു 10 മുതൽ 20,000 രൂപ വിലയുണ്ടാവും അല്ല അതിന് മേലെ ആകാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തായാലും പിന്നെ നോക്കാൻ നേരത്തെ ഇരിക്കുകയായിരുന്നു കാരണം റൈഡിംഗ് ഗിയർ എന്ന് പറഞ്ഞത് സേഫ്റ്റി വോണ്ട് കം ചീപ്പ് നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ റൈഡിംഗ് ഗിയർ നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി നോക്കി ഇച്ചിരി കാശ് മുടക്കി വാങ്ങുന്നതായിരിക്കും ബെറ്റർ അത് ഇപ്പോൾ വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസം വെയിറ്റ് ചെയ്ത് ഒരു റൈഡിംഗ് ഗിയർ വാങ്ങുന്നതായിരിക്കും ഉചിതം കാരണം നമ്മൾ പോയി വേഗം പോയിട്ട് ഒരു ചീപ്പായിട്ട് റൈഡിംഗ് ഗിയർ വാങ്ങി അത് അത് ചീപ്പെന്ന് പറയാൻ പറ്റില്ല നല്ലൊരു എമൗണ്ട് ചീപ്പ് മെറ്റീരിയലിനും നല്ലൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും ആ കാശ് നമ്മൾ അവിടെ വേസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് എക്സ്ട്രാ ഒരു 2,000 രൂപ 3,000 രൂപ അല്ലെങ്കിൽ 4,000 രൂപ ഇട്ടിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡ് വാങ്ങുന്നതായിരിക്കും ആൾവേസ് ബെറ്റർ ഒരു വാലന്റൈൻസ് ഡേ വന്നു എൻ്റെ പ്രിയതമ എനിക്കൊരു ബൂട്ട് സമ്മാനിച്ചു അതാണ് റയോ റാപ്റ്റർ 3 എന്ന് പറഞ്ഞ ഒരു റേസിംഗ് ബൂട്ട് അതായത് ഞാൻ ആഗ്രഹിച്ചതൊരു ഞാൻ വാങ്ങണമെന്ന് ആഗ്രഹിച്ചത് ഒരു അഡ്വഞ്ചർ ബൂട്ടാണ് പക്ഷേ കിട്ടിയത് ഒരു റേസിംഗ് ബൂട്ടാണ് ഉള്ളതുകൊണ്ട് ഓണം പോലെ ഹാപ്പിയാണ് അപ്പോൾ നമ്മളിത് തുറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മളെപ്പോഴും റൈഡിംഗ് ഗിയർ വാങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മാനുഫാക്ചറിങ് ടൈമാണ് അതായത് ഈ ലോകത്തുള്ള എല്ലാ പ്രോഡക്റ്റിനും ഒരു ലൈഫ് സ്പാൻ ഉണ്ടാവും ഒരു കാലാവധി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഈ റൈഡിംഗ് ബൂട്ടിൻ്റെ വില എന്ന് പറയുന്നത് 10,000 രൂപയുടെ റൈഡിംഗ് ബൂട്ടാണ് മാനുഫാക്ചർ പറയുന്നുണ്ട് ഈ റൈഡിംഗ് ബൂട്ടിന് ഒരു 3 കൊല്ലത്തേക്കുള്ള കാലാവധി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 കൊല്ലത്തെ 1 കൊല്ലം ഈ സാധനം നമ്മുടെ ഏതെങ്കിലും ഷോപ്പിൻ്റെ മേശപ്പുറത്തിരിക്കുകയാണ് വിത്ത് ബോക്സോടുകൂടി ബ്രാൻഡ് ന്യൂ നമ്മൾ വാങ്ങുന്നത് 1 കൊല്ലം കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ച്വലായിട്ട് ഇത് നമുക്ക് 2 കൊല്ലമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇത് ഇതുണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക്കും ലെതറും റബ്ബറൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ഉപയോഗിച്ചാൽ ഇല്ലെങ്കിലും ആ ഒരു പർട്ടിക്കുലർ സമയമാകുമ്പോഴത്തേക്കും അത് എങ്ങനെയെങ്കിലും ചീത്ത പോകാൻ തുടങ്ങും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കരുതാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈഡിംഗ് ഗിയർ വാങ്ങാൻ പോകുമ്പോൾ അതിപ്പോൾ ഹെൽമെറ്റ് ആയാലും ശരി റൈഡിംഗ് ബൂട്ടായാലും ശരി ഒരു 6 മാസത്തേക്ക് കൂടുതൽ എന്താ പറയുക മാനുഫാക്ചറിങ് ആയതോ അല്ലെങ്കിൽ 1 കൊല്ലത്തേക്ക് കൂടുതൽ മാനുഫാക്ചറിങ് ആയ പ്രോഡക്റ്റ് ഒന്നും വാങ്ങാതിരിക്കുക സപ്പോസ് നിങ്ങൾ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ട് ചോദിക്കുക അതായത് 10,000 രൂപയുടെ സാധനം ഞാനിപ്പോൾ ഫ്രഷായിട്ട് വാങ്ങുമ്പോൾ ഒരു 3 കൊല്ലത്തേക്ക് ഇത് അവർ തന്നു കഴിഞ്ഞത് ഇതേ സാധനം ഞാനൊരു 1 കൊല്ലം അവിടെ ഇരുന്നു 1 കൊല്ലം മാനുഫാക്ചറിങ് 1 കൊല്ലമായ പ്രോഡക്റ്റ് ഞാൻ വാങ്ങുമ്പോൾ എനിക്ക് 2 കൊല്ലം ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അവൻ 10,000 പകരം പുള്ളിക്കാരെ നമുക്കൊരു 8,000 രൂപ നമുക്ക് സാധനം തരണം അതാകുമ്പോൾ ഇറ്റ്സ് ബിക്കം മാൻ ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് ബയറിനും സെല്ലറിനും ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് അതുകൊണ്ട് ഈ കാര്യം എപ്പോഴും ഓർക്കുക ഒരു റൈഡിംഗ് ഗിയർ വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് ടൈം നോക്കുക ഒരു 1 ഇയറിന് മേലേക്ക് ആണെങ്കിൽ ഡിസ്കൗണ്ട് ചോദിക്കുക അവർ ഡിസ്കൗണ്ട് തരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് കുറച്ച് ഒരു 6 മാസമോ അതിന് 6 മാസത്തിനകത്ത് മാനുഫാക്ചറിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് വാങ്ങണം അപ്പോൾ നമുക്കിത് വേഗം ഇതൊന്ന് തുറന്ന് നോക്കാം ഒന്നുമില്ല ഞാൻ ആൾറെഡിയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയ സാധനം തന്നെയാണ് അപ്പോൾ തൽക്കാലം ഒരെണ്ണമെടുത്ത് മാറ്റി വെച്ചേക്കാം സ്ഥലത്തിൻ്റെ പരിമിതികളുണ്ട് സോ ഈ പെട്ടിയെ നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റാം സോ അപ്പോൾ ഇവനാണ് നുമ്മ പറഞ്ഞ നടൻ സാധനം കൊള്ളാം നല്ല അടിപൊളി സാധനമാണ്
ഇതിൻ്റെ എന്താ പറയണ്ടത് നമ്മുടെ ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ടു ബിഗിൻസ് വിത്ത് നിങ്ങൾക്കോട്ട് നോക്കിയേ, സ്റ്റിച്ച് കണ്ടോ, എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഡ്യുവൽ സ്റ്റിച്ചസ്സാണ്. സോ അപ്പോൾ തന്നെ ആ സ്റ്റിച്ചിൻ്റെ പോക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഒരു ക്വാളിറ്റിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അവർ കമ്പനി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പർ ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ലോറിക്ക അപ്പർ ലെയർ എന്നാണ് പറയുന്നത്. ലോറിക്ക എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡാണ്, അത് ബോഡി ആർമർ എന്നാണ് അവരത് ഉദ്ദേശിക്കുന്നത്. ലോറിക്ക അപ്പർ ലെയർ വരുന്നുണ്ട്, പിന്നെ ഷിൻ പ്രൊട്ടക്ടർ, അതായത് ടി പി യു ഷിൻ പ്രൊട്ടക്ടർ, അതുപോലെ തന്നെ ഹീൽ പ്രൊട്ടക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ആംഗിൾ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലെയിംസ് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സ്ലൈഡർ ഉണ്ട്. ഇപ്പോൾ സ്ലൈഡർ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമ്മളൊരു റോഡിലൊക്കെ കിടന്ന് വണ്ടി ഓടിക്കുന്ന മച്ചാന്മാർക്ക് ഇതൊക്കെ ഏകദേശം ഉപകരിക്കും. കാരണം നമ്മൾ കോർണറിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ ഒരു സ്ലൈഡർ നമുക്ക് ഹെൽപ്പാവും. ഇത് ആക്ച്വലി ഇതൊരു മെറ്റൽ സ്ലൈഡറാണ്, ഒരു രണ്ട് സ്ക്രൂ വെച്ചാൽ ഫിറ്റ് ചെയ്തിട്ടുള്ള. സോ നമ്മൾ എങ്ങാണ്ടെങ്ങാനും നമ്മളിത് സ്ക്രാച്ച് വല്ലതും വരികയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഷിഫ്റ്റർ പ്രൊട്ടക്ടർ ഉണ്ട്. ഫോക്കസ് യാ, ഇതൊരു ഷിഫ്റ്റർ പ്രൊട്ടക്ടറാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ ബൈക്ക് റൈഡ് ചെയ്യുന്നവർക്കവരുടെ ഷൂസ് ലെഫ്റ്റ് ലെഗിലെ ഷൂസ് ആയിരിക്കും ആദ്യം ചീത്തയായി പോകുന്നത്. കാരണം നമ്മുടെ ഗിയർ ഷിഫ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് വരുമ്പോൾ അത് ചീത്തയാവും. അതിന് വേണ്ടിയാണ് അവർ ഇവിടെ ഒരു ഷിഫ്റ്റർ പ്രൊട്ടക്ടർ കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല, തീരെ സോഫ്റ്റും അല്ല, തീരെ ഹാർഡും അല്ല, പക്ഷേ നല്ല ഗ്രിപ്പുണ്ട്, നല്ല എന്താ പറയുക ഷിഫ്റ്ററായിട്ട് നല്ലോണം ഇഴുകി ചേർന്നിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ. പിന്നെ നോക്കി വരുമ്പോഴത്തേക്കും ദേ നമ്മുടെ കാലകത്തോട്ടിടാൻ ഇങ്ങനെ വരും ഇടുമ്പോൾ ഇവിടെ ഒരു വെൽക്രോ കൊടുത്തിട്ടുണ്ട്. വെൽക്രോയുടെ കൂടെ തന്നെ ഒരു സിപ്പർ നമുക്ക് കാണാം. YKK എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സിപ്പാണ്. YKK നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു എന്താ പറയുക ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മാനുഫാക്ചർ ഇൻ മേക്കിംഗ് സിപ്പർ. അവിടെ YKK സിപ്പറും ഒരു വെൽക്രോയും കവർ ചെയ്ത് വെക്കുക, എല്ലാവരും അവിടെ ഇരുന്നോളും. അത്ര ഉള്ളു. പിന്നെ നമ്മൾ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഗുഡ് ക്വാളിറ്റി ഫോമും ഫോമിൻ്റെ മേലെ ഒരു ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് അത് ഫോം ഫുള്ളും കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമാത്രമല്ല, ഇതിൻ്റെ പുറകിൽ ഇതാ ഇവിടെ നമുക്കൊരു എയർ വെൻസ് കാണാൻ പറ്റും. അതുപോലെ എയർ വെൻസ് ഈ ഭാഗത്ത് എയർ വെൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഷിൻ ഏരിയയിലും എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ കാല് നമുക്കൊരിക്കലും ഒരു എന്താ പറയുക ഒരു വീർപ്പ് മുട്ടിയുള്ളൊരു റൈഡായിരിക്കില്ല കാലിന്. കാരണം ഏകദേശം കാറ്റ് വരുന്നുണ്ട്, കാറ്റ് കയറും, ഇതിൻ്റെ പുറകിൽ കൂടി കാറ്റ് പുറത്തോട്ട് പോവുകയും ചെയ്യും. പക്ഷെ അതേസമയം ഇതൊരു വാട്ടർ പ്രൂഫോ വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ എന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും ഹോളും കാര്യങ്ങളും കൊടുത്ത സ്ഥിതിക്ക് ഇതൊരു വാട്ടർ പ്രൂഫോ വാട്ടർ റെസിസ്റ്റൻ്റ് ആവാൻ്റെ സാധ്യത വളരെ കുറവാണ്. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാനുള്ളത് ഇതിൻ്റെ ഹീലാണ് പറയുന്നത്. അതായത് ഈ ഇതിൻ്റെ ഒരു സോളെന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ആൻറ്റി സ്ലിപ്പ്, പിന്നെ ഒരു ഓയിൽ ആൻഡ് പെട്രോൾ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റബ്ബർ സോളാണ്. നമ്മളിതിൽ തൊടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീല് നമുക്ക് മനസ്സിലാകും. നല്ല ഏകദേശം നല്ലൊരു ക്വാളിറ്റി കൈൻഡ് ഓഫ് ഒരു ഗ്രിപ്പ് നമുക്കിത് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പുറകിൽ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അറിയാം രാത്രി ആകുമ്പോഴത്തേക്കും എന്താ പറയുക ഒരു മിന്നി നിന്നോളും. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധനം എന്താ പറയുക ഒരു 9,750 റുപ്പീസിന് ഒരു സി റേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ഒരു റൈഡിങ് ബൂട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്നൊരു ചെറിയൊരു റൈഡ് പോകാൻ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു റൈഡിങ് ബൂട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രഷറിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ ആ റൈഡിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വന്നു നമുക്ക് ചെറിയൊരു റൈഡ് പോയിട്ട് വേഗം തിരിച്ചു വരാം. ഹായ്, ഞാനങ്ങനെ ആ ചെറിയൊരു റൈഡ് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ പറയുന്ന ടോപ്പിക്ക് ഞാൻ റൈഡ് ചെയ്യുമ്പോൾ പറയാമെന്നാണ് കരുതിയിരുന്നത്. ബട്ട് ക്യാമറ പണി തന്നു. ഇപ്പോൾ എന്താ പറയണ്ടത്, ഗാഡ്ജറ്റ്സ് ആണോ അല്ലെങ്കിൽ സേഫ്റ്റി ഗിയർ ആണോ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സേഫ്റ്റി ഗിയർ ആണ് ഇമ്പോർട്ടൻ്റ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഫാൻസി ആയിട്ടുള്ള ഗോപ്രോയോ അതുപോലത്തെ വലിയ വലിയ ഒരു ആക്ഷൻ ക്യാമ വാങ്ങുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ആവശ്യമുള്ള റൈഡിംഗ് ഗിയർ വാങ്ങുക. അതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ ഗാഡ്ജറ്റ്സോ കാര്യങ്ങളിലോട്ടൊക്കെ പോകണം. കാരണം നമുക്ക് ഗാഡ്ജറ്റ്സ് ഇല്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, പക്ഷേ റൈഡിംഗ് ഗിയർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. അതായത് ആസ് എ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 30-40 കിലോമീറ്ററിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഗിയർ ഇടുമ്പോൾ കാല് കുറച്ച് ടൈറ്റായിരിക്കും, പക്ഷേ അത് കഴിയുമ്പോൾ നമ്മൾ യൂസ്ഡ് ആവും. കാരണം നമ്മുടെ ഗിയറിൻ്റെ ലിവറുമായിട്ട് നമ്മുടെ കാല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് ശരിയാവും. എനിക്ക് ഒന്ന് രണ്ട് റൈഡ് നമ്മളൊരു 1500 കിലോമീറ്ററൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും സാധനം സെറ്റാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ചൂടാണ്. ആൾറെഡി ഇത് സമ്മർ സീസണാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ചൂട് ഉണ്ടായിരുന്നു,
ക്ലൈമറ്റിൻ്റെ പ്രശ്നം കാരണം ഉണ്ടാവാം, അല്ലെങ്കിലും ചൂടുണ്ടാവാം. കാരണം ഞാൻ ഈ ജീൻസ് ഷൂസിൻ്റെ അകത്തല്ലേ പോയിരുന്നു, അപ്പോൾ അതുകൊണ്ടുള്ള ചൂടുണ്ടാകാം. പക്ഷേ ഏതൊരു റൈഡിങ് ഗിയറിനെ പോലെ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ നമുക്ക് ചൂട് ഫീൽ ചെയ്യും, പക്ഷേ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയേ ഉള്ളൂ. പിന്നെ പറയേണ്ട കാര്യം, നമ്മൾ ഇതിൻ്റെ മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ സാധാരണ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ചില ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതായത് ഞാൻ ഷൂസ് വാങ്ങി കുറച്ച് ദിവസമായിട്ടുള്ളൂ, ഷൂസ് പൊട്ടിപ്പോയി അല്ലെങ്കിൽ കീറിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഷൂസിനും ഓരോ പർപ്പസ് ഉണ്ട്. ഇതൊരു റേസിംഗ് ബൂട്ടാണ്, പിന്നെ ഒരു ടൂറിംഗ് ബൂട്ട് ഉണ്ടാവും, ഒരു അഡ്വഞ്ചർ ബൂട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം അതിൻ്റേതായ കാരണങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ബൂട്ട് വെച്ചിട്ട് നമുക്കൊരു അഡ്വഞ്ചറോ ടൂറിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ടൂറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥലത്ത് പോകും, നമ്മൾ എന്നിട്ട് അവിടെ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണും, തിരിച്ചു വരും. അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതൊന്നും അത്രയും കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസും കോൺസും ഒന്നും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഉപയോഗിച്ച് തുടങ്ങി രണ്ടാം മൂന്നാം മണിക്കൂറായിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ ഒരു 6 months അല്ലെങ്കിൽ 1 year കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ ഞാൻ എന്തായാലും ഞാൻ വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് അതിൻ്റേതായ പർപ്പസിന് യൂസ് ചെയ്യുക. ഇത് സാധാരണ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഇത് പ്രതീക്ഷിച്ച് നമുക്ക് ഓടിക്കേണ്ട. നിങ്ങൾക്ക് നോർമലായിട്ട് ഇത് ഈ ഒരു ബൂട്ട് വാങ്ങി നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ടൂറിംഗ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് നമ്മുടെ ഒരു കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഇത് എത്ര കാലം നമ്മുടെ കാലിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ കാലിലിരിപ്പ് പോലെ ഇരിക്കുമെന്ന് വെച്ചോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഇത് പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ക്ലീനിങ് എന്നൊക്കെ പറയുമ്പോൾ, നമ്മളൊരു റൈഡ് പോയിട്ട് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റൈഡ് പോയിട്ട് വന്ന് 1-2 hours കഴിയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ടൗൽ വെച്ചിട്ട് ഇച്ചിരി വെള്ളം വല്ല നനച്ച് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മണ്ണും പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ട് തൂത്തെടുത്തതിന് ശേഷം, നമ്മൾ ഈ ബൂട്ട് വാങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് അവരൊരു ഒരു കുറച്ച് പേപ്പറും ഇതേപോലത്തെ ഒരു എന്താ പറയുക, ഒരു ചാർട്ട് പേപ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പേപ്പറിനെ എടുത്തിട്ട് ഈ ബൂട്ടിൻ്റെ അകത്ത് ഈ ഒരു പേപ്പർ അങ്ങ് വയ്ക്കുക. അതിനുശേഷം തിരിച്ചു വെച്ചിട്ടുണ്ട്, അതിനുശേഷം ഈ ഒരു ചാർട്ട് പേപ്പർ, ഇതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാർട്ട് പേപ്പർ മതി. ഇത് വാങ്ങി ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ഉപയോഗമുണ്ട്. അതായത് ഒന്നാമത്തത്, ഈ ഷൂസിൻ്റെ ഷേപ്പ് ഇങ്ങനെ തന്നെ റീറ്റേൺ ആയിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങിപ്പോയോ റിങ്കിൾസ് വരെയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. മാത്രമല്ല നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ന്യൂസ് പേപ്പർ ഇതിൻ്റെ അകത്തുള്ള മോയ്സ്ചറും കാര്യങ്ങളൊക്കെ ന്യൂസ് പേപ്പർ എന്താ പറയുക, ഈർപ്പമൊക്കെ ആ ന്യൂസ് പേപ്പർ എടുക്കുകയും ചെയ്യും. പിന്നെ ഓപ്ഷണലായിട്ട് സിലിക്ക ജെല്ലുണ്ട്. നമ്മൾ സാധാരണ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഈ ഒരു സിലിക്ക ജെല് നമുക്ക് കിട്ടും, മാർക്കറ്റ് ആമസോണിലൊക്കെ കിട്ടും. ഈ ഒരു സിലിക്ക ജെല് 1-2 പാക്കറ്റ് വാങ്ങി അകത്തുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള മോയ്സ്ചറും കാര്യങ്ങളൊക്കെ ഈ പേപ്പറും സിലിക്ക ജെല്ലും കാര്യം നോക്കിക്കൊള്ളും, ഇതിങ്ങനെ ഇരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിത് ഷൂ റാക്കിലേക്ക് വെക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഇങ്ങനെ കിടത്തി ഒന്നും വെക്കരുത്. കാരണം കിടത്തി വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ ഭാഗമൊക്കെ വെച്ചിട്ട് മടങ്ങിപ്പോയി ചീത്തയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ വെക്കുക. ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ സാധനം കുഴപ്പമില്ലാതെ അകത്തിരുന്നോളും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഗിവ് മീ എ ലൈക്ക് ആൻഡ് ഗിവ് മീ എ തംസ് അപ്പ്. See you soon. Bye.